ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഖണ്ഡികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന യുഗപുരുഷൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെഹ്റു, ഗാന്ധിജി, ടാഗോർ. ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഇംഗ്ലീഷുകാർ വന്നപ്പോൾ, കാണാൻ വന്നപ്പോൾ ഗാന്ധിജി എന്തു ചെയ്യുകയായിരുന്നു? വെള്ളം കോരുകയായിരുന്നു, ചെടി നനയ്ക്കുകയായിരുന്നു, വസ്ത്രം അലക്കുകയായിരുന്നു. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വസ്ത്രം അലക്കുകയായിരുന്നു എന്നുള്ളതാണ്. സി എന്ന് പറയുന്നത് വസ്ത്രം അലക്കുന്നത് ആരാണ് എന്നാണ് ഇംഗ്ലീഷുകാർ കരുതിയത്. തോട്ടക്കാരൻ, അലക്കുകാരൻ, വേലക്കാരൻ. അവിടെ വേലക്കാരൻ എന്നാണ് ശരിയായ ഉത്തരം. ഗാന്ധിജിയെ കുറിച്ച് വായിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ എന്ത് പ്രത്യേകതയാണ് മനസ്സിലായത്? ദേഷ്യം, വെറുപ്പ്, വിനയം. വിനയമാണ് മനസ്സിലായത്. വെള്ളക്കാർ എന്തിനാണ് ആശ്രമത്തിൽ വന്നത്? ഗാന്ധിജിയുടെ കൂടെ താമസിച്ചു കാര്യങ്ങൾ പഠിക്കാൻ, ഗാന്ധിജിയെ വിലക്ക് വാങ്ങാൻ, ഗാന്ധിജിയെ നാട് കടത്താൻ. ഗാന്ധിജിയുടെ കൂടെ താമസിച്ചു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം രണ്ട് നോക്കൂ. ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. ഇവിടെ താഴെ കൊടുത്ത പത്രവാർത്ത വായിക്കാനും ചന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾ മനസ്സിലായല്ലോ. ഇവ ഉൾപ്പെടുത്തി പത്രവാർത്ത തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റ് ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നിർബന്ധമാണ്. അതെല്ലാം വെച്ചായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു. ഇവിടെ ബി എന്ന് പറയുന്നത് പാത്തുമ്മയുടെ ആട് ഏത് പുസ്തകമാണ് ആദ്യം സാപ്പിട്ടത് എന്നാണ്. ശബ്ദങ്ങൾ, ബാല്യകാല സഖി, പ്രേമലേഖനം. ഏതായിരുന്നു? ബാല്യകാല സഖിയായിരുന്നു അല്ലെ. ഇവിടെ ബാല്യകാല സഖിയായിരുന്നു ആദ്യം സാപ്പിട്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കും. മൂന്ന് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ ജീവചരിത്ര കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതും നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പറയുന്നില്ല. എക്സാം ആയതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങൾക്ക് കേൾക്കാനും സമയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിന് ഹെഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് ഒരു വിവരണമാണ്, ഭൂമിയിലെ സ്വർഗം എന്ന വിവരണമാണ്. ഇതിലെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള വിവരണമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ അതിൻ്റെ തനി രൂപത്തിൽ ആദ്യമായി കാണാൻ ആദ്യ ഭാഗ്യം സിദ്ധിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂറി ഗഗാരിൻ, ഹിലാരി, രാകേഷ് ശർമ. ആർക്കായിരുന്നു? യൂറി ഗഗാരിൻ ആയിരുന്നു. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം അഭിനന്ദന സന്ദേശമാണ്. ഇവിടെ മിന്നുമണിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സന്ദേശം തയ്യാറാക്കാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഈ ആരാണ് മിന്നുമണി, അത് കേരളത്തിന് അഭിമാനമായ ക്രിക്കറ്റ് താരമാണ് എന്നൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടാണ്, നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ടാണ് ഒരു അഭിനന്ദന സന്ദേശം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറിപ്പാണുള്ളത്. കുറിപ്പ് എന്ന് പറഞ്ഞാൽ ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ഒരു പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ ഈ സൂചനകളെല്ലാം കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ PN പണിക്കർ അനുസ്മരണം, ലൈബ്രറി സന്ദർശനം, പുസ്തക വായന, പ്രിയപ്പെട്ട എഴുത്തുകാർ, ഇവയെല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ ഒരു ലഘു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ബി എന്ന് പറയുന്നത് കോയസൻ എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചങ്ങമ്പുഴ, ഉറൂബ്, ബഷീർ. ആരായിരുന്നു? ഉറൂബ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാം നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വൺ വേർഡായ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. താങ്ക്